നമസ്കാരം. പോത്തൻകോട് കൊലപാതകത്തിന് പിന്നാലെയാണ് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസ് കാവലെന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. സംസ്ഥാന വ്യാപകമായി കർശന പരിശോധനയുണ്ടാകുമെന്നും ക്രിമിനലുകളെ പിടികൂടുമെന്നും ഒക്കെയായിരുന്നു പോലീസിന്റെ പ്രഖ്യാപനം. എന്നാൽ കാവൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആലപ്പുഴയിൽ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ഇതിന് പിന്നാലെയാണ് പോത്തൻകോട് വീണ്ടും ഗുണ്ടാ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. കാറിൽ പ്രധാന റോഡിലൂടെ വരികയായിരുന്നു ഒരു അച്ഛനും മകളും. ഇതിനിടെ വാഹനം തിരിക്കാൻ ശ്രമിക്കുകയായിരുന്ന ഗുണ്ടാ സംഘം ഇവരോട് കാർ പിന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രധാന റോഡിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായതിനാൽ കാർ പിന്നോട്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ പ്രകോപിതരായ ഗുണ്ടാ സംഘം വാഹനത്തിൽ നിന്ന് അസഭ്യം പറഞ്ഞാണ് ഗുണ്ടാ സംഘം ഇവരെ ആക്രമിച്ചത്. അച്ഛനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച മകൾക്ക് നേരെയും അതിക്രമമുണ്ടായി. മകളെ കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നും പരാതിയുണ്ട്. പള്ളിപ്പുറം സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതി ഫൈസൽ അടക്കമുള്ളവരാണ് ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്നത് എന്നാണ് വിവരം. സംഭവ സമയത്ത് ഒട്ടേറെ നാട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ ഗുണ്ടാ സംഘമാണെന്ന് തിരിച്ചറിഞ്ഞ് ആരും പ്രശ്നത്തിൽ ഇടപെടാൻ പോലും തയ്യാറായില്ല. ഒത്തിരി മോശമായാണ് അവർ സംസാരിച്ചത്. വാപ്പയെ അടിച്ചു, പിന്നീട് എന്നെ സൈഡിലേക്ക് വന്ന് തോളിലും മുടിയിലും പിടിച്ചു, എന്നെയും അടിച്ചു. ആ സമയത്തെല്ലാം വാപ്പയെയും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നോർമലായിട്ടാണ് ഞങ്ങൾ റോഡിലൂടെ പോയിരുന്നത്. അവരെ പ്രകോപിപ്പിച്ചിട്ടില്ല. സംഭവത്തിൽ നീതി കിട്ടുന്നതുവരെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആക്രമണത്തിനിരയായ പെൺകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. മകളെ കൺമുന്നിലിട്ട് മർദ്ദിച്ചതാണ് ഏറെ വിഷമിപ്പിച്ചതെന്ന് ആക്രമണത്തിനിരയായ അച്ഛനും പറയുകയുണ്ടായി. അവർ വണ്ടി പിന്നിലോട്ടെടുക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആദ്യം പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നിൽ വാഹനങ്ങളുണ്ടായിരുന്നു. എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിച്ചു. എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് മകളെയും ഉപദ്രവിച്ചു. എന്നെ അടിക്കരുത് എന്ന് മകൾ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. മകളെ ഉപദ്രവിച്ചതാണ് ഏറ്റവും വിഷമമായത്. ഞങ്ങളെ മർദ്ദിക്കുന്നതല്ലോ, നമ്മൾ സംരക്ഷിക്കുന്ന അവരെ മർദ്ദിക്കുന്നതാണല്ലോ വിഷമമുണ്ടാവുക, അദ്ദേഹം പറഞ്ഞതിങ്ങനെ. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ തിരച്ചിലും ഊർജിതമാക്കി. കലൂരിൽ സുധീഷ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയതിന്റെ നടുക്കം മാറും മുമ്പെയാണ് പോത്തൻകോട് വീണ്ടും ഗുണ്ടാ ആക്രമണം നടന്നിരിക്കുന്നത്. December 11 സുതീഷിനെ 11 ഗുണ്ടാ സംഘം വെട്ടിക്കൊന്നത്. അക്രമി സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാനായി വീട്ടിൽ ഓടിക്കയറിയ സുതീഷിനെ പിന്തുടർന്നെത്തിയ അക്രമി സംഘം മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇരു കാലുകളും വെട്ടിമാറ്റി. ഇതിലൊരു കാലുമായി ഗുണ്ടാ സംഘം വാഹനങ്ങളിൽ മടങ്ങുകയും വെട്ടിമാറ്റിയ കാൽ നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ശേഷം റോഡിൽ വലിച്ചെറിയുകയും ചെയ്തിരുന്നു. സുതീഷ് വധക്കേസിൽ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലായിരുന്നു പ്രതികളെല്ലാം പിടിയിലായത്. മുഖ്യ പ്രതികളിൽ ഒരാളായ ഒട്ടകം രാജേഷിനെ സംഭവം നടന്ന 10 ദിവസമാണ് പോലീസ് പിടികൂടിയത്.